ശ്രീ കെനഡി, താങ്കൾക്ക് കേൾക്കാമോ? നോക്കൂ, ഇവിടെ അഭിപ്രായം ആർക്കും പറയാം. ഒരു പുരോഹിതനാണ്, ആർച്ച് ബിഷപ്പാണ് എന്നതുകൊണ്ട് ശ്രീ മാർ ജോസഫ് പാംബ്ലാനിക്ക് അഭിപ്രായം പറഞ്ഞുകൂടാ എന്നൊന്നുമല്ല ഇവിടെ വിമർശനം ഉയരുന്നത്. ഇവിടെ ആഹ്വാനമാണ് അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ റബ്ബറിൻ്റെ താങ്ങുവില 300 രൂപയാക്കിയാൽ എം ബി ഇല്ലെന്ന് നിങ്ങളുടെ വിഷമം ഞങ്ങൾ മാറ്റിത്തരാമെന്ന ആഹ്വാനമാണ്. കുടിയേറ്റ ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന ആഹ്വാനം, ഒരു രാഷ്ട്രീയ പ്രസ്താവന ഇറക്കുകയാണ് അവിടെ ബിഷപ്പ് ചെയ്യുന്നത്, ആർച്ച് ബിഷപ്പ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും പറയുന്നതിലൂടെ കെ സി ബി സിയുടെ നിലപാട് എന്താണ് ഇതിൽ? കെ സി ബി സി പറയുന്നത് അതിൽ രാഷ്ട്രീയം കാണുന്നില്ല. കെ സി ബി സിക്ക് എന്തുകൊണ്ടാണ് ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവനയിൽ രാഷ്ട്രീയം കാണാൻ കഴിയാത്തത്? നോക്കൂ, ആദ്യം ഈ നാട്ടിലെ മീഡിയയും കേൾക്കുന്നവരും മനസ്സിലാക്കുന്നത്, ബിഷപ്പ് പാംബ്ലാനി, ആർച്ച് ബിഷപ്പ് പാംബ്ലാനി അദ്ദേഹം തന്റെ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സഭയുടെ മൊത്തം കുട്ടുകയെന്നും അവകാശപ്പെട്ടിട്ടല്ല പറഞ്ഞത്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം അത് പറയാൻ പൂർണ്ണമായ അവകാശം ഉള്ളയാളാണ്, അധികാരമുള്ളയാളാണ്, സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്തരക്കാരുണ്ട് ആധികാരികമായി സംസാരിക്കാനുള്ള അവകാശം, അധികാരം സഭ അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് മീഡിയ കമ്മീഷൻ ചെയർമാൻ എന്നുള്ളതിലെ. ഇനി പറഞ്ഞ കാര്യം, പറഞ്ഞ കാര്യത്തിനകത്ത് വളരെ സുവ്യക്തതയോടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കുറെ നാളായി എന്താണ് നടക്കുന്നത്, ഇവിടെ കുറെ വെളിപ്പെടുത്തലുകൾ, കുറെ സ്വാർത്ഥ വിചാരങ്ങൾ, കുറെ മീറ്റു കാര്യങ്ങൾ, ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ഈ നാട്ടിലെ കർഷകരുടെയും പാവപ്പെട്ടവരുടെയും വിഷയത്തിന്, വിഷമങ്ങൾക്ക് ആരാണ് ഇത് ചെപ്പ് കൊടുക്കുന്നത്? ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ ഒരു പൊളിറ്റിക്സിലേക്ക്, പൊളിറ്റീഷ്യൻസിലേക്ക് എത്തുന്നുണ്ടോ, ഗവൺമെന്റിലേക്ക് എത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു ആധ്യാത്മിക നേതാക്കൾക്ക് പോലും സോഷ്യോളജിക്കലി ഞങ്ങൾ ആ സമൂഹവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ആവാക്കുന്നുണ്ട്. അവരൊരു സോഷ്യോളജി, ഒരു സോഷ്യൽ ലീഡേഴ്സ് കൂടെ ആയതുകൊണ്ട് സ്വാഭാവികമായി അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടി വരും. അല്ലാതെ ആ ഒരു സമൂഹം മുഴുവൻ ചത്തു കെട്ടുപോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അവർക്ക് കഴിയില്ല. അവരവരുടെ കടമ നിർവഹിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നന്ദിയുള്ള ഒരു സമൂഹമാണ് പൊതുവെ ക്രിസ്ത്യാനികൾ എന്നാണ് പറയുക. അപ്പോ ഇങ്ങോട്ട് ഉപകാരം ചെയ്താൽ തിരിച്ച് നന്ദി കാണിക്കണ്ടേ? ഈശ പറയുമോ നന്ദി കാണിക്കരുത് എന്ന്? ഇന്ത്യ ഭരിക്കുന്ന ഒരു കക്ഷിയാണ് ബി ജെ പി. 130 കോടി 150 കോടി ജനമുള്ള ഇന്ത്യയിൽ മഹാഭൂരിപക്ഷത്തോടെ ഇന്ത്യ തുടർച്ചയായി ഈ പറഞ്ഞ കണക്ക് 9ാം വർഷവും ഭരിക്കുന്നെങ്കിൽ, ഇത്രയും വർഷമായിട്ടും ഭരിക്കുന്നെങ്കിൽ അവർക്ക് ഇന്ത്യയിലുള്ള ഒരു സ്വാധീനം, ഇന്ത്യയിലുള്ള ജനസമ്മതി നമ്മൾ മനസ്സിലാക്കണം. ആ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയെ ക്രിസ്ത്യാനികൾ കണ്ടാലുടനെ ആട്ടിപ്പായച്ചു വിടണം എന്നൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഒരു ഓപ്പൺ മൈൻഡോടുകൂടി, തുറന്ന ചിന്തയോടുകൂടി നോക്കിയാൽ ബിഷപ്പ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹത്തിന്റെ ജനതയെ സംരക്ഷിക്കാനുള്ള അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. നോക്കൂ ശ്രീ കെനഡി കരിമ്പിൻകാരയിൽ, ഞാൻ തന്നികേട് കാണിക്കൂ നന്ദികേട് കാണിക്കൂ എന്നല്ലോ പറയുന്നത്. ഇവിടെ നോക്കൂ, ഇപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഇത് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നുമുള്ളതാണ്. ഇവിടെ ഈ രാജ്യത്ത് കർഷകർ സമരം ചെയ്തത് താങ്കൾ കണ്ടിരുന്നോ? അതും ഈ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി തന്നെയാണ്. ഇവിടെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, ഈ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി തന്നെയാണ്. ഇതൊന്നും കാണാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് കർഷകർക്ക് വേണ്ടി ബി ജെ പി ഒപ്പം നിൽക്കുമെന്ന് പറയാൻ കഴിയുന്നത് എന്നാണ് ഇന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത്. അതിന് മറുപടി ഉണ്ടോ താങ്കൾക്ക്? പിന്നെ ഈ വളരെ സുന്ദരമായ മറുപടി നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് സ്ഥലങ്ങൾക്ക് സി പി എമ്മുമായി ഇവിടെ വിഷയങ്ങളില്ല. ഇവിടെ ഒരു രാഷ്ട്രീയമായ കാര്യമല്ല ഇത്. ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആവലാതിരി പറയുന്നു. ആരെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ സഹായിക്കാനാണെങ്കിലും വരണമേ എന്നുള്ളൊരു ഒരു പ്രേയാണ് ആ രീതിയിൽ മനസ്സിലാക്കുക. ഇനി നിശ്ചയ ചോദിച്ച ചോദ്യത്തിനകത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജാതിയും മതവും പറയുകയും അവിടെ പള്ളി പൊളിച്ചില്ലേ, അവിടെ സ്റ്റാൻസാമിയെ കൊന്നില്ലേ, ഇവിടെ ഗാർഡിന് തീയിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഈ ഉത്തരങ്ങൾ കൊണ്ട് ഭയം നടയില്ല എന്ന് മനസ്സിലാക്കുക. വിശക്കുന്നവന് വേണ്ടത് ആഹാരം തന്നെയാണ്, അവന് കർഷകന് വേണ്ടത് അവന്റെ പ്രോഡക്റ്റ് വിലയാണ്. അതിന് ഉത്തരമായി കർണാടകയിൽ മടക്കെത്തിച്ചില്ലേ എന്ന ഉത്തരമാവില്ല. അതാദ്യം മനസ്സിലാക്കുക. ഞങ്ങളുടെ ചോദ്യം എന്താണ്, ഞങ്ങളുടെ ആവശ്യം എന്താണ്, അതറിഞ്ഞ് ഞങ്ങളുടെ വിഷമം പങ്കിടാൻ തയ്യാറായാൽ
നോക്കൂ, അവിടെ ഒരു കച്ചവടം. എന്തിനാണ് ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ആണെങ്കിൽ ബി ജെ പിക്ക് വോട്ട് തന്നാലേ നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് എന്തുകൊണ്ടാണ് ഒരു പുരോഹിതന് പറയേണ്ടി വരുന്നത്? ഞങ്ങൾ 300 രൂപയാക്കിയാൽ, റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കിയാൽ എം പി ഇല്ലെന്ന് നിങ്ങളുടെ വിഷമം മാറ്റി തരാമെന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിൽ ബി ജെ പി അത് ചെയ്യേണ്ടതല്ലേ? കേരളത്തിലെ ജനങ്ങളും ബി ജെ പിയുടെ തന്നെ ഉത്തരവാദിത്തമല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ല, നോക്കൂ, രാജ്യം ഭരിക്കുന്നത് ഇപ്പൊ 2014 മുതലാണ് ബി ജെ പി ഭരിക്കുന്നത്. ഇന്ത്യ 75 വർഷമായി. ഉത്തരം ക്ലിയർ അല്ലേ? ഉത്തരം വളരെ ക്ലിയർ അല്ലേ? ഇത്രയും വർഷമായിട്ടും ഏത് കക്ഷി നോക്കി, ആര് നോക്കി? നമ്മുടെ വിഷയം കർഷകൻ ആത്മഹത്യയുടെ വക്കീലാണ്. ആര് നോക്കുന്നു? ചത്താ ചത്തു. ഇവിടെ അതിനൊന്നും നേരമില്ല. ഇവിടെ ഡെയിലി ഇത്തരം ചില വെളിപ്പെടുത്തലുകളും ഇങ്ങനെ ഇഡിയുടെ കേസുകളും എൻഐയുടെ കേസുകളും സിബിഐയുടെ നിലകളും അതൊന്നും കർഷകനെ ബാധിക്കുന്ന വിഷയമല്ല. കർഷകന് നിലനിൽക്കാൻ കഴിയുന്നില്ല. അതിന്റെ കൂടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ട്രഷറിയിലുള്ള ഒരു ലാക്ക് ഓഫ് ഫണ്ട് മൂലം, സാമ്പത്തിക പ്രശ്നം മൂലം സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രശ്നം കാരണം സകലമായ വകുപ്പുകളിൽ നോട്ടീസ് അയക്കുകയാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. മുടിഞ്ഞു നിൽക്കുന്ന കർഷകരടക്കമുള്ള ജനവിഭാഗത്തിന് നോട്ടീസ് കൊടുക്കുകയാണ്. ലക്ഷങ്ങളുടെ, അതായത് 10, 15, 20 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾക്ക് സെസ്സി അടക്കണം, അതടക്കണം, ഇതടക്കണം, ലക്ഷങ്ങൾ അടക്കണം, ജീവിക്കാൻ മാർഗമില്ലാത്തതിനാണ് നോട്ടീസ്. ജപ്തി ചെയ്യുമെന്ന ഭീഷണി. എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉത്തരം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. അതിന് അത് ആദ്യം മനസ്സിലാക്കൂ. ഞങ്ങളുടെ വേദന ആദ്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഉണ്ടാവും. അല്ലാതെ ഏത് സമയവും ക്രിസ്ത്യാനി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മടങ്ങിച്ച് കാര്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വികസനം, സാമ്പത്തിക പ്രശ്നം, സാമൂഹിക പ്രശ്നം, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുസ്ഥിരത, രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ സോവറിന്റി, അതിന്റെ അഖണ്ഡത, അത് പറയുമ്പോൾ മടത്തിൽ തീറ്റില്ലേ എന്നുള്ളതല്ല ഉത്തരം.